സ്ഥാനാർത്ഥികൾ വിജയിച്ചത്. ഷൊർണൂർ നഗരസഭയിൽ എസ് ഡി പി ഐ പിന്തുണയുള്ള സ്ഥാനാർത്ഥിയും ജയിച്ചു. കണ്ണൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിലാണ് ഇതിനു മുൻപ് എസ് ഡി പി ഐ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഭാഗ്യ പരീക്ഷണത്തിന് ഇറങ്ങിയത്. രണ്ടാമത് തവണ തന്നെ കേരള രാഷ്ട്രീയത്തിൽ സാന്നിധ്യമറിയിക്കാൻ അവർക്കാവുകയും ചെയ്തു. കണ്ണൂർ നഗരസഭയിലെ 14-ാം വാർഡായ പത്താനക്കോട്ട് സൌത്തിലാണ് എസ് ഡി പി ഐ സ്ഥാനാർത്ഥി സുഫീറ വിജയിച്ചത്. എൽ ഡി എഫ് പാളയത്തിലുണ്ടായിരുന്ന ഐ എൻ എല്ലിന്റെ സിറ്റിംഗ് സീറ്റായ ഇവിടെ ഇത്തവണ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയെ 3-ാം സ്ഥാനത്തേക്ക് പിന്തള്ളിയാണ് എസ് ഡി പി ഐ വിജയം നേടിയത്. യു ഡി എഫിലുള്ള ഔദ്യോഗിക ഐ എൻ എല്ലിനാണ് 2-ാം സ്ഥാനം. 48 വോട്ടിനായിരുന്നു സുഫീറയുടെ വിജയം. ഷൊർണൂർ നഗരസഭയിലെ 16-ാം വാർഡിൽ 80 വോട്ടുകൾക്കാണ് എസ് ഡി പി ഐ പിന്തുണയുള്ള ബീന ജയിച്ചത്. ഇവിടെയും ഇടതുമുന്നണി സ്ഥാനാർത്ഥി 3-ാം സ്ഥാനത്തായി. തൊടുപുഴ നഗരസഭയിലെ 19-ാം വാർഡിലായിരുന്നു എസ് ഡി പി ഐയുടെ ഏറ്റവും വലിയ വിജയം. 129 വോട്ടുകൾക്കാണ് സുബൈദ വിജയിച്ചത്. ഇടതുമുന്നണി ഇവിടെയും 3-ാം സ്ഥാനത്തായി. പത്തനംതിട്ട നഗരസഭയിലും എസ് ഡി പി ഐയുടെ സാന്നിധ്യമുണ്ടായി. 13-ാം വാർഡിൽ എച്ച് ശൈലജയാണ് എസ് ഡി പി ഐക്ക് ജയം സമ്മാനിച്ചത്. 15 വോട്ടുകൾക്കായിരുന്നു ശൈലജയുടെ ജയം. മഞ്ചേശ്വരം പഞ്ചായത്ത് ഭരണ സമിതിയിലും എസ് ഡി പി ഐയുടെ സാന്നിധ്യമുണ്ടാവും. 7-ാം വാർഡിലാണ് എസ് ഡി പി ഐ മഞ്ചേശ്വരത്ത് ജയിച്ചത്. നിങ്ങളിൽ നിന്ന് മറന്നുപോയതിന്റെ പേരിൽ നിങ്ങളുടെ പോലീസിനെയും അധികാരത്തെയും ഗുണ്ടാമാഫിയെയും ഇട്ട് ഈ അക്രമ സമരങ്ങളെ നേരിടുവാനാണ് നിങ്ങളുടെ തീരുമാനമെങ്കിൽ വളരെ ഏറ്റവും വ്യക്തമായ തിരിച്ചടി ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. ഈ രാജ്യത്തെ ഒരു ദളവനെ ഇനി ഏതെങ്കിലും ഒരു പോലീസ് വേട്ട നടത്തിയാൽ ഏതെങ്കിലും ഒരു പട്ടികജാതി കുടുംബത്തിന്റെ മേൽ ആധികാരികമായ യാത്രയുടെ ഗ്രാമങ്ങളിൽ പോലീസിന്റെ നിറമേറ്റം നടത്തിയാൽ പിറ്റേ ദിവസം വീട്ടിൽ പറഞ്ഞിട്ട് ശേഖരിക്കാനുള്ള ഗതികൾ ഈ രംഗത്തുണ്ടാകുമെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു.
ബിനു ഏവരും ഉറ്റുനോക്കിക്കൊണ്ടിരുന്ന ആ കാര്യമായിരുന്നു ഒന്ന് എസ് ഡി പി ഐയുടെയും ഒപ്പം തന്നെ ജമാഅത്ത് ഇസ്ലാമി ഉണ്ടാക്കിയിട്ടുള്ള ജനകീയ വികസന സമിതിയുടെയും പ്രകടനം എന്തായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ എന്നുള്ളത്. ജനകീയ വികസന സമിതി ഒരുപക്ഷെ അമ്പയെ പരാജയപ്പെട്ടു എന്ന് വേണം കരുതാൻ. കാരണം കാര്യമായ രീതിയിലുള്ള വോട്ടുകൾ സമാഹരിക്കുന്ന കാര്യത്തിൽ ഒരു രാഷ്ട്രീയ സംഘടന എന്നുള്ള രീതിയിൽ ജമാഅത്ത് ഇസ്ലാമിക്ക് അല്ലെങ്കിൽ അവരുടെ ഈ ഉണ്ടാക്കിയിരിക്കുന്ന മുന്നണിക്ക് ഏതെങ്കിലും തരത്തിൽ പക്വത ആർജിച്ചിട്ടില്ല എന്ന് കൃത്യമായി തെളിയിച്ചിരിക്കുന്നു. അതേസമയം കൃത്യമായി സി പി എമ്മിന്റെ പോലുള്ള ഒരു കേന്ദ്ര സ്വഭാവത്തിൽ പിന്തുടർന്നു വന്ന എസ് ഡി പി ഐ നഗരസഭയിൽ ഉണ്ടാക്കി എന്ന് പറയപ്പെടുന്ന ഒരു ധാരണയുടെ പിൻബലത്തിൽ കൂടി കണ്ണൂർ ജില്ലയിൽ കണ്ണൂർ മുനിസിപ്പാലിറ്റിയിൽ ഒരു സീറ്റ് പിടിച്ചെടുത്തിരിക്കുന്നു, 14-ാം വാർഡ്. ഇതിന്റെ പിന്നിൽ പലതരത്തിലുള്ള ആരോപണങ്ങൾ വരുന്നുണ്ട്. പ്രത്യേകിച്ച് ആ സ്ഥാനാർത്ഥി തന്നെ ആരോപണമായി രംഗത്ത് വന്നിട്ടുണ്ട്. എസ് ഡി പി ഐ സ്ഥാനാർത്ഥിക്ക് വേണ്ടി സി പി എം വോട്ട് മറിക്കുകയായിരുന്നുവെന്നാണ് ഈ വാർഡിൽ തൊട്ട 14-ാം വാർഡിലെ കസാനക്കോട്ട സൗത്തിൽ തൊട്ട സ്ഥാനാർത്ഥി ആരോപിച്ചിരിക്കുന്നത്. എന്തായാലും അങ്ങനെ ഒരു ആരോപണം നിലനിൽക്കുന്നുണ്ട് എങ്കിൽ പോലും ഈ കണ്ണൂർ ജില്ലയിലെ മറ്റ് 2 വാർഡുകൾ കൂടി 2-ാം സ്ഥാനത്തെത്താനും അതുവഴി എൽ ഡി എഫിനെ 3-ാം സ്ഥാനത്തെത്താനും ത്തേക്ക് തള്ളാനും അവർക്ക് കഴിഞ്ഞിരിക്കുന്നു. തീർച്ചയായും രാഷ്ട്രീയ കേരളം പരിശോധിക്കേണ്ടി വരുന്ന ഒരു വിജയമാണ് എസ് ഡി പി ഐ ഉണ്ടാക്കിയിരിക്കുന്നത്. ഏത് തരത്തിലുള്ള സമവാക്യങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള മുന്നണി സമവാക്യങ്ങളിലൂടെയല്ല എസ് ഡി പി ഐ ഇത് നേടിയിരിക്കുന്നത്. തീർച്ചയായും സംസ്ഥാനത്തൊട്ടാകെ തന്നെ 6 പഞ്ചായത്തുകളിൽ ഇടുക്കിയിലടക്കം 6 വാർഡുകളിൽ അവർ വിജയം നേടിയിരിക്കുന്നു. എസ് ഡി പി ഐ വേറെ ഏതെങ്കിലും മുന്നണിയുമായി ചേർന്നില്ല. തീർച്ചയായും അവർ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് കഴിഞ്ഞ കണ്ണൂരിൽ നടന്ന നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് ലോഞ്ച് ചെയ്തിട്ടുള്ള അവർ കൊണ്ടുവന്നിട്ടുള്ള എസ് ഡി പി ഐ എന്ന പാർട്ടിയുടെ പേരിലാണ് ഇത്തരത്തിൽ ഒരു വലിയ നേട്ടമുണ്ടാക്കിയിരിക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. തീർച്ചയായും ഈ തെരഞ്ഞെടുപ്പിന് ശേഷം പരിശോധിക്കപ്പെടാൻ പോകുന്ന ഒരു വലിയ വസ്തുതയായി. അടിമകളായി പല വഴിയിൽ ചിതറിയ സോദരനെ, ചരിത്ര വഴിയിൽ നമ്മുടെ പൂർവികൾ കൊളുത്തി വെച്ച വിളക്കിവിടെ. സ്വതന്ത്രനാടിയിൽ അടിമകളായി പല വഴിയിൽ ചിതറിയ സോദരനെ, ചരിത്ര വഴിയിൽ നമ്മുടെ പൂർവികൾ കൊളുത്തി വെച്ച വിളക്കിവിടെ. ഉമ്മൻചാണ്ടിക്കെതിരെ കരിങ്കടി കാണിക്കുന്നത് രാജ്യദ്രോഹമാണെങ്കിൽ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ആ രാജ്യദ്രോഹം തുടരാൻ തീരുമാനിച്ചിട്ടുണ്ട്. നമ്മുടെ കിഴകളിൽ തൂളി തീർത്തട്ടെ, ഒരു പുതു പുലരി പിറക്കും വരെ കൈക്കിരിയിരുള വിളക്കട്ടെ. ഇന്നീ നാടൊരു സ്വതന്ത്ര ഭൂമി, ചിലരുടെ നിലവിൽ തവർന്ന ഭൂമി, അവർന്ന മുസ്ലിം സോദരരെ അവരടിമകളാക്കി. ഇന്നീ നാടിന് ചിലകളെ അഴിമതി അധർമ്മ പങ്കിലമാക്കി. പുതിയുഗ രാഷ്ട്രീയത്തിൻ നീലാകാശം ഇവിടെ പിറകുന്നു, അതിലൊരു വെള്ളി താരകമിന്ന് വഴിതെളി.